ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ചോറൊക്കെ ഒരു മാതിരി ആയിരുന്നിട്ടാ. അപ്പൊ വെള്ളം കുറവാണ്. അപ്പൊ ഞാൻ കുറച്ച് അതിന്റെ മേലെ വെച്ചിട്ട് ചൂടുള്ള വെള്ളമായിരിക്കും ഒഴിച്ചു കൊടുത്തതാണ് കേട്ടാ. അപ്പൊ മറ്റേ വീഡിയോ ഒക്കെ നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ മുകൾക്ക് കൊണ്ടുപോകാൻ കുറച്ച് മുരിങ്ങല്ല പരിപ്പ് ഇട്ടിട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ ചക്കക്കുരൊന്നും തോലഞ്ഞില്ല. അപ്പൊ ഞാൻ വേഗം കുറച്ച് പരിപ്പന്നെ എടുത്തിട്ട് വെച്ചതാണ് കേട്ടാ. അപ്പോ പിന്നെ ഏട്ടാ അയില കൂടുന്നുള്ളു. അപ്പൊ അയിലൊന്നും മുകൾ കൊണ്ടുപോകില്ല. അത് ഇട്ട് ഇഷ്ടമില്ല കേട്ടാ. അപ്പം ഞാൻ വേഗം കുറച്ച് മുരിങ്ങയെല്ലാം ഒരുങ്ങിയിട്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കിയതാണ് കേട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഇനി നമ്മളെ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണോ? അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും നമ്മളും സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ. അപ്പോൾ കുറച്ച് നാളികേരം അടിച്ചെടുത്തിട്ട് മുരിങ്ങയിലക്കറി ഒന്ന് വറവിട്ടിട്ടാ. രാവിലെ ഒരു തിരക്ക് തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് പുട്ടും പപ്പടാ കേട്ടാ. അപ്പോൾ ഏറ്റവും ഇഷ്ടം ഇവിടെ മോന് ഏറ്റവും ഇഷ്ടമുള്ള കടിയാട്ടാ പുട്ടും പപ്പടം. ഭയങ്കര എളുപ്പമല്ലേ? നമ്മൾ വീട്ടമ്മമാർക്ക് എളുപ്പമുള്ളൊരു പണിയല്ലേ പുട്ടും പപ്പടം. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം പിന്നെ ഞങ്ങൾ കുറച്ചധികം തന്നെ കാച്ചിട്ടാ ചോറിക്കും പൂട്ടിക്കൊക്കെ കൂടിയിട്ട്. പിന്നെ ഇന്ന് പാട്ട് ഞാൻ പാടിയിട്ട് ഒക്കെ അപ്ലോഡ് ചെയ്ത് പാട്ട് മാത്രമായിട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയിട്ട മക്കളെ വീണ്ടും ആ പാട്ടിന്. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടിയും വീണ്ടും ഒന്ന് സേവാക്കി വീണ്ടും ഒന്ന് അപ്ലോഡാക്കി അപ്പോഴും കോപ്പിറൈറ്റ് കിട്ടിയിട്ടാ. പിന്നെ ഇപ്പോൾ ഈ തത്സമയം വെച്ചിട്ട് ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളതൊക്കെ ഇനിയിപ്പോൾ ഇട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് പിന്നീട് ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് പിന്നെ ഞാനാ കിട്ടാ. എന്താണാവും ചില ചില പാട്ടുകൾക്ക് അങ്ങനെയാണ് കേട്ടാ. എന്നാൽ ചില പാട്ടുകൾക്ക് കിട്ടില്ലേനു എന്താ അറിയില്ല കേട്ടാ. ഇനി ഞാൻ വേണമെങ്കിൽ അവിടെ വന്നിട്ട് രണ്ടുപേര് പാടി തരാം. അല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യുക? ഫോണിൽ കിടക്കുന്ന വീഡിയോ എന്താ ചെയ്യുക? അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് കയറിയാണ്. പിന്നെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം നമ്മളെ കുട്ടൊക്കെ ചുടൽ കഴിഞ്ഞിട്ടാ. അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ലാസ്റ്റ് ഞാൻ ഒരു 7-8 മണി 7:30 കഴിഞ്ഞിട്ടാ കേട്ടോ. അപ്പം ഏട്ടൻ കരിമീൻ കൊടുന്നിട്ടാ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും. പിന്നെ കുടുംബശ്രീയുടെ ഓഡിറ്റിംഗ് കേട്ടോ 23-ാം തീയതി. അപ്പോൾ മിനിസ്റ്റിൻ്റെതൊക്കെ ഞാനാണ് കേട്ടോ ചെയ്യണമൊക്കെ. മിനിസ്റ്റർ എഴുതലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടിരുന്നു. അതിനിടയ്ക്ക് നമ്മളെ ഫോണിൽ എഡിറ്റിങ് വീഡിയോ വന്നപ്പോൾ അവന്ന് കാണണോ. അപ്പോൾ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ ഏട്ടൻ കരിമീൻ കൊടുത്ത് മോളോട് പറഞ്ഞ് ഇത് നന്നായിട്ട് എങ്ങനെയാച്ചാ ചീ പൊരിക്കി എന്താ വെച്ചാൽ ചെയ്തോ പറഞ്ഞു. അപ്പം ഞാൻ കരിമീനൊന്നും കൂട്ടില്ല കേട്ടാ. അപ്പം മോള് പറഞ്ഞ് പുള്ളിക്കാണ്. അപ്പോൾ ഓളെന്നെ അടുക്കളയ്ക്ക് പോയിട്ടാ. ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഇരുന്ന് അപ്പോൾ എൻ്റെ വീഡിയോ വന്നാൽ നമ്മളൊന്ന് കാണുമല്ലോ. അപ്പോൾ ഓള് പേപ്പിൻ്റെ എല്ലാം ഉണ്ടാ ചോദിക്കുന്നുണ്ട്. ഇല്ല പറഞ്ഞപ്പോൾ പൊട്ടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇല മുറിച്ചിട്ടൊക്കെ വരുന്നൊക്കെ ഉണ്ടിട്ടാ. ഞായക്ക് എന്തോ ഒരു തലയ്ക്കടിയും കുടുങ്ങിയ പോലെ. എന്നാൽ ഒന്ന് വീഡിയോ പിടിക്കുക. അതിൻ്റെ ഇങ്ങനെ കറണ്ട് പോവുക വരിക കേട്ടാ. എന്നാൽ ഒന്ന് പോയിട്ട് ഞാൻ ഒന്ന് നമ്മളെ മന്ദിരം പോലെ ഒന്ന് വീഡിയോ പിടിക്കട്ടെ എന്നൊന്നും ഒട്ടിക്ക് തോന്നിയില്ല കേട്ടാ. ലാസ്റ്റ് പിന്നെ ചോറിനാൻ വേണ്ടിയിട്ട് ഈ കൊടന്ന് വെച്ചപ്പോൾ ഏട്ടൻ പറയേ ഇജ്ജ് വലിയൊരു യൂട്യൂബറൊക്കെ ആണല്ലോ, അനക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കളിയൊക്കെ കേട്ടാ. അപ്പോഴാണ് ഇട്ടൊന്ന് വെളിവ് വന്ന്. അപ്പോൾ വേഗം പോയിട്ട് ആ തിന്നാൻ കൊടന്ന് വെച്ചിരുന്ന് ഇങ്ങനെ ഒന്ന് പൊളിച്ച് തിന്നൊന്ന് പോയിട്ടൊന്ന് ലാസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാ കേട്ടാ. അപ്പോൾ അതൊക്കെ ഇന്നിട്ട് എൻ്റെ ചിലപ്പോഴത്തെ. അപ്പോൾ പപ്പടമൊക്കെ ഒരു പാത്രം തന്നെ കാച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചിരുന്ന ഡപ്പയിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉത്ലിച്ചെമ്പിൽ തന്നെ പപ്പടം കാച്ചിരുന്നത്. അപ്പോൾ മോൾക്ക് കൊണ്ടാകാൻ കുറച്ച് കൊണ്ടാട്ടം ഒന്ന് വറുത്തെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ മോള് നല്ല സൂപ്പറായിട്ട് തന്നെ ഫോണിലൊക്കെ നോക്കിയിട്ടാവും കേട്ടോ. സൂപ്പറായിട്ട് തന്നെ കരിമീൻ പൊള്ളിച്ചിരുന്നുണ്ടായിരുന്നിട്ടാ. കണ്ടു കണ്ടിച്ചെങ്കിൽ നമുക്ക് അത് അറിയാം അത്രത്തോളം നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ ഒരേ സായിട്ടാണ് ഞാൻ പച്ചരി കഴുകി ഉണക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ പറ്റിയില്ല കേട്ടാ. എന്തായാലും ഇപ്പം ഒന്ന് പച്ചരി കഴുകാൻ തന്നെ തീരുമാനിച്ചിട്ടാ. 5 കിലോനേ ഉള്ളൂ. അപ്പോൾ അത് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ മേലെ ഇപ്പം നമ്മളെ കൊണ്ടാട്ടമൊക്കെ ഉണക്കിയത് മേലെ ചിമ്മിണിക്കൂടിൻ്റെ മേലെ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കിയത്. അവിടെ മാത്രമാണ് ഇപ്പോൾ വെയിൽ കേട്ടാ. അപ്പോൾ അവിടെ കൊണ്ടാട്ടം ഉണക്കൽ കഴിഞ്ഞല്ലോ മാങ്ങാത്തോലും ഉണങ്ങി. അപ്പം ഇനിയിപ്പോൾ അവിടെ സ്ഥലമുണ്ട്.
അപ്പോൾ അവിടെയൊക്കെ അടിച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടൊക്കെ ഞാൻ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൽ തുണി വിരിച്ചിരിക്കുക കേട്ടോ. തുണി എന്ന് പറഞ്ഞാൽ അരിയും ഗോതമ്പാ മുളകൊക്കെ ഉണക്കണ തന്നെ കേട്ടാ. ഒരു ചുരിദാറിൻ്റെ ബിറ്റാണ്. അപ്പോൾ ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടേക്ക് ഇറക്കിയതായിരുന്നു കേട്ടാ. പിന്നെ ഈ ഒരു തുണി കുർത്തര തുണിയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മേളിച്ചിട്ട് ആ ഒരു തുണി അങ്ങനത്തെ മൂന്നാലിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു തുണി ഞാൻ ഉണക്കാനായിട്ട് എടുത്തു. അപ്പോൾ ഒരു പാത്രം ഞാൻ കൊണ്ടുവന്നിട്ടിട്ടാ. പിന്നെ ഭയങ്കര ചൂട്. അപ്പോൾ വേഗം പോയിട്ട് തലയിലൊക്കെ ഒന്ന് എടുത്തിട്ടാട്ടാ. ഇങ്ങനെ ദൈവേ, കുമ്പത്തിലൊക്കെ ഒരു മഴ പെയ്യലുണ്ടിട്ടാ. ഒരു മഴയ്ക്ക് കാത്തിരിക്കുന്ന വേഗാമ്പലിനെ പോലെ ഒരു മഴ പെയ്തങ്ങിയച്ചിട്ടിട്ടാ. രാത്രിയൊക്കെ ഭയങ്കര ഒന്നുറങ്ങിയാൽ ഭയങ്കര കുറേ കുറവ് ഇരിക്കും. എന്താണ് ചൂട് സഹിക്കണില്ല കേട്ടാ. എങ്ങനെയാ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ചൂട് ഇറങ്ങിയിരുന്നില്ല കേട്ടാ. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പോൾ നമ്മളെ സുപ്രിയയുടെ ചാനല് കാണുമ്പോൾ അതിൽ നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ ഓള് വഞ്ചിണ്ടാക്കിയിരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാ. എവിടെയാണ് അവളെ വീടൊന്നും അറിയില്ല കേട്ടാ. അപ്പോൾ ചില ചില ഭാഗത്തേക്കൊക്കെ മഴ ഉണ്ടായിട്ടാ. പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഒരു തണുപ്പ് കാറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ടിട്ടാ. പെയ്യായിരിക്കും, ഒരു മഴയൊക്കെ പെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാശ്വാസമാകുമല്ലോ. അപ്പോൾ അയില ഞാൻ ഒന്ന് ഒന്ന് നാളികേരമൊന്നും അരയ്ക്കാതെ എല്ലാവരും ഇങ്ങനെ നാളികേരം അരയ്ക്കണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ സവാളയൊക്കെ ഒന്ന് വഴറ്റി തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ എല്ലാവരും വയ്ക്കുന്ന പോലെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ ഷട്ട് അങ്ങനത്തെ കറിയൊക്കെ വയ്ക്കുന്നത് കണ്ട് ഞാൻ സാധാ വയ്ക്കുന്ന പോലെ ഇങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് തിരുമ്പി ചേർത്തിട്ട് നമ്മളെ അമ്മമാർ വയ്ക്കുന്ന പോലെ കേട്ടാ ഞാൻ വയ്ക്കുക. അപ്പോൾ ഒന്നും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വയ്ക്കും കേട്ടാ. അപ്പോൾ ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ വഴറ്റി മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അയിലാണ് രണ്ട് അയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യാട്ടാ. നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു മാങ്ങ കേട്ടാ, ഒരു ഇളം ഒരു മഞ്ഞ നിറായിട്ടുള്ളൊരു മാങ്ങയാണ്. ഞാൻ തിന്നു കഴിച്ചു നോക്കുമ്പോൾ പുളി ഉണ്ട് കേട്ടാ. അപ്പോൾ ഈ മീനൊക്കെ ഇങ്ങനെ വെന്ത് വരാറാകുമ്പോൾ നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവായ പോലെ തോന്നി. അപ്പോൾ ഒരു നാല് ഇരുമ്പാമ്പിളിങ്ങി ഞാൻ ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ നല്ല പുളിയൊക്കെ ആയി വരുമല്ലോ. അപ്പോൾ പിന്നെ കറിയൊക്കെ പിന്നെ അങ്ങനെ വറ്റി വന്നപ്പോൾ നല്ല നാടൻ കറിവേപ്പിലയും പോയി പൊട്ടിച്ച് കൊടുത്തിട്ടാ. പിന്നെ ഞാൻ ഉലുവയൊക്കെ പൊടി കഴുകിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മളെ പുളിഞ്ചി വയ്ക്കണമെന്ന്. അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് അങ്ങനെ ആ ചൂട്ടടുപ്പത്ത് അവിടെ ഇട്ടിട്ടാ. അപ്പോൾ നല്ല കലച്ചട്ടിയല്ലേ മൺകലോ. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ കിടന്നിട്ട് ആ ഓഫാക്കിയാലും ഇങ്ങനെ വറ്റി വരുമല്ലോ. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറ് കറി വറ്റി വന്നിട്ടാ. അപ്പം മുരിങ്ങയില കറിയുണ്ട്, അയില മുളകിട്ട കറിയുണ്ട് കേട്ടാ. അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് ബേക്കറിക്ക് വേസ്റ്റ് എടുക്കാൻ പോയപ്പോൾ നല്ല ഫ്രഷ് ഉണ്ടാക്കണ ഇട്ടിങ്ങനെ പാക്ക് ചെയ്യാം. ബ്രെഡ് കണ്ടപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടാ. അപ്പോൾ കോഴിമുട്ടയിൽ ഒന്ന് ചായക്ക് ഒന്ന് പൊരിച്ചെടുത്തിട്ടാ. കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ആ മുട്ടയിൽ കലക്കിയിട്ട് അങ്ങനെ ബ്രെഡൊക്കെ പൊരിച്ച് കൂട്ടിയിട്ടാട്ടാ. പിന്നെ വഴുക്കിയിട്ട് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ലൈക്കും ഒരു കമൻറ്റും ഒക്കെ അറിയിക്കട്ടാ കൂട്ടുകാരെ. പിന്നെ മേലെ അനക്കാനൊക്കെ പോകണം. അപ്പോൾ കോവയ്ക്കൻ്റെ വള്ളി പിടിപ്പിച്ചതാട്ടാ. അപ്പോൾ പൊടിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് ലൂബിക്കുകയാണ് കേട്ടോ. കുറേ ആയി കൊടുന്ന് വെച്ചിട്ട് അപ്പം ഒരു മഴ പെയ്യാന്ന് വെച്ചാൽ താഴത്തേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ട് അങ്ങ് കൊത്തിയാലൊന്നും കിട്ടില്ലല്ലോ ഇപ്പോൾ നിലമൊന്നും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മുളക് ഒക്കെ നല്ല മുളകൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ഒരു മുളക് പിടിച്ച് ആദ്യമൊക്കെ നിറയെ മുളകുണ്ടായിരുന്നിട്ടാ. പിന്നെ തീരെ മുളകുണ്ടായി പിടിക്കാതെ
ആയിട്ട പിന്നെ ഇപ്പൊ ഇപ്പോഴാണ് ഇട്ടാ മുളകും തയ്യൊക്കെ ഒന്ന് പിടിച്ച് മുളകൊക്കെ ആയത്. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു സന്തോഷല്ലേ. അപ്പോ നിറയെ മുളകൊക്കെ ഉണ്ട് ഇട്ട വഴുതനങ്ങ, ഒരു എണ്ണത്തുമ്പോ വഴുതനങ്ങ ഉണ്ടായിണ്ട്. പിന്നെ നമ്മളെ റെഡ് ലേഡി പപ്പായ ഞാൻ ചട്ടിക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ ഒന്ന് നന്നായി ഉഷാറായിട്ടാ. ഇനി കുറച്ച് വലിയ ബക്കറ്റിക്ക് വെക്കണം.